بسم الله الرحمن الرحيم إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما على نفسه ومن أوفى بما عاهد عليه الله ومن أوفى بما عاهد عليه الله ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. പ്യാരെ ബച്ചെ, കൈസേ ഹോ? ഖുശ് ഹേ നാ? സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വർക്കുകളൊക്കെ എങ്ങനെ പോകുന്നു? പറയുന്നതൊക്കെ ചെയ്യാറില്ലേ? പറഞ്ഞു നോക്കിയോ? ആരോടെങ്കിലും ഫോൺ ചെയ്തപ്പോഴോ വാട്സപ്പ് ചാറ്റിലോ ഉറുദു പറയാനോ വോയിസ് ഇടാനോ ശ്രമിച്ചോ? എപ്പോഴെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുക. ആപ് കൈസേ ഹോ, ഹൈരത് ഹേ എന്നൊക്കെ ഒന്നിങ്ങനെ വോയിസിൽ ചോദിക്കുക. ഒന്നുമില്ലെങ്കിൽ ഉസ്താദിനൊരു വോയിസ് അങ്ങനെ വിട്ടുകൊടുക്കുക. ഉസ്താദ് അസ്സലാമു അലൈക്കും, ആപ് കൈസേ ഹോ. ഉസ്താദ് തിരിച്ച് ആ ഒരു സംഭാഷണ രീതി ക്രമേണ വരും. ജിത്തിനെ ആപ് ലോക് ബാത് കർത്തേ ഹെ ഉത്തിനെ ആപ് ലോകോങ്കോ അപ്നെ സുബാൻ മേ അപ്നെ ലാംഗ്വേജ് മേ ഉറുദു മേ തറക്കി കർ സക്ത ഹെ. സംജാ? മനസ്സിലായില്ലേ? പരമാവധി പറയാനും എഴുതാനും ഒക്കെ ശ്രമിക്കുക. എപ്പോഴും അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പുതിയ മാർഗങ്ങൾ, പുരോഗതിയുടെ മാർഗങ്ങൾ കണ്ടെത്തുക. ആജ് ഹം ആപ്കെ സാമനെ ഏക് നയാ സബക് സേ ആയേ ഹെ. പുതിയൊരു പാഠമായിട്ടാണെന്ന് ഹുറൂഫെ തഹജിക ഏക് നയാ മജ്മ, ഒരു പുതിയ കൂട്ടം, മജ്മു അല്ലേ. സബക് നമ്പർ ദസ്, സബക് നമ്പർ ദസ്, ദസ്വാ സബക്. അബി पहली बार हमने 10 तक पहुंच गया है. गिनती में भी 10 तक पहुंच गया. പത്ത് വരെ എണ്ണാൻ പഠിച്ചു ആദ്യമായി നമ്മൾ. പത്ത് വരെ പലർക്കും എണ്ണാൻ അറിയാം കേട്ടോ. എന്നാലും നമ്മൾ തുടങ്ങുന്ന ആളുകൾക്ക് ഏക് ദോ തീൻ ചാർ പാഞ്ച് ഛേ സാത് ആട്ട് നവ് ദസ്, പത്ത് വരെ എണ്ണാൻ പഠിച്ചു. ഏതായാലും നോക്കിയേ, സബക് ദസ്, പത്താമത്തെ പാഠം. ഏതൊക്കെ അക്ഷരങ്ങളാണ്? ഐൻ, ഒന്നാമത്തെ അക്ഷരം ഐൻ. രണ്ട് ഗൈൻ, ഗൈൻ. നമ്മൾ അറബിയൻ പ്രൊനൗൺസിയേഷൻ ആണ്, അറബി ശൈലി ആയതുകൊണ്ട് ഗ എന്ന് തന്നെ ഉച്ചരിക്കണം. ഒരു പക്ഷേ ഹിന്ദി സംസാരിക്കുന്നവരോ ഉറുദു സംസാരിക്കുന്നവരോ ഗ എന്നാണ് പലരും ചില ആളുകളൊക്കെ പറയാറുള്ളത്. ഗ അങ്ങനെയല്ല, നമ്മൾ അതിൻ്റെ യഥാർത്ഥ ഉച്ചാരണം തന്നെ റൈൻ. ഫേ കാഫ്, ഫേ കാഫ്. ഒന്നുകൂടെ ഐൻ റൈൻ ഫേ കാഫ്. ആദ്യം ഐൻ സെ ദോ തസ്വീറൻ ദിയ ഗേ ഹെ, ദോ തസ്വീറൻ ദിയ ഗേ ഹെ, ദിയേ ഗയേ ഹെ, നൽകപ്പെട്ടിട്ടുണ്ട്. ഗ്രാമറൊക്കെ പഠിക്കുമ്പോൾ വരേണ്ടതാണ്. ദിയേ ഗയേ ഹൈ, രണ്ട് ചിത്രങ്ങൾ. എന്തൊക്കെയാണ് ചിത്രം കൊടുത്തിരിക്കുന്നത്? ഒന്നൊരു ഗ്ലാസ്സാണ് അല്ലേ, ഗ്ലാസ്സസ്. മറ്റൊന്ന് ഒരു സ്ത്രീയാണ്. എന്താ പറയാൻ നോക്കുക? ഐൻസേ ചഷ്മ എന്ന് പറയും കണ്ണടക്ക്, പക്ഷേ ഐൻസേക്ക് ആപത്തായക ഐന് കൊണ്ട് കണ്ണടക്ക് എന്താ പറയാ നോക്കിയേ. എന്താ വന്നിരിക്കുന്നത്? ഐനക്ക്. എന്താ വായിക്കുക? ഐനക്ക്, ഐൻസെ ഐനക്ക്, ഐൻസെ ഐനക്ക്. രണ്ടാമത്തേതോ
आइन से औरत, औरत आइनक औरत। अर्थ नोकिया गाइन से, गाइन गाइन से ഒന്നാമത്തേത് ബലൂണ് കവണ തെറ്റാടി ചവണ എന്നൊക്കെ പറയണ അല്ലെ രണ്ട് ചിത്രങ്ങൾ. ആദ്യതാണ് ബലൂണ് എന്താ പറയാം, ഗുബാറ ഗുബാറ ഗുബാറ. കവണക്ക് എന്താ പറയാ തെറ്റാടി, ഖലീൽ ഖലീൽ. ഗുബാറ ഖലീൽ ഗുബാറ ഖലീൽ ഗുബാറ ഖലീൽ. और अगला हर्फ देखिए, अगला हर्फ अड़ा नेक्स्ट अगला पर कमेंट अगला गेम देखने के लिए बल्लेबाज अड़ बोल निरीक्ष बैट्समैन बैट अगले गेंद अड़ता अगला हमारे सामने अभी अगले आपके सामने जो है अगले हर्फ अड़ता और हर्फ फे 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 फेसे फाउंडेन पर फव्वार अब फाउंडेन फाउंडेन पर फव्वार 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 अड़ता नम्बर सहोदरी मारे कड़ना फ्रोक आने अंदा फ्रोक फ्रोक फ्रॉक फ्राक फ्राक फव्वार फ्राक फव्वार फ्राक. अगला हर्फ कौन सा है, अड़ता हर्फ है काफ. काफ से पहला तस्वीर आदि चित्र कलम तूलिक एन उपयोग तूलिक अल कलम काफ से कलम. दूसरा तस्वीर कौन सा है कत्रिका कैंजी कैंजी कलम कैंजी. मनसो चार हर्फे हम पढ़ चुके हैं, नाल अक्षर पढ़ु ऐन गैन फे काफ. ऐन से दो तस्वीर दिए गए थे, ऐन को रु रूप तुम कौन सा था ऐनक औरत अल कड़ी ऐनक औरत और स्त्री लेडियो चित्र गैन से भी दो तस्वीर दिए गए थे, गैन को रु चित्र ऐसा बलून कवण बलून गुबारा कवण के गलील. उसी तरह आपके सामने फे आ गया, फे वन उसको भी दो तस्वीर दिए गए अंत रु चित्र क्या कौन सा था ऐसा फाउंडेन ऐसा फव्वार अल फव्वार രണ്ടാമത്തെ ചിത്രം ചിത്രം എന്തായിരുന്നു ഫ്രാക്ക് പെൺകുട്ടികൾ ധരിക്കുന്ന ഫ്രോക്കിന് ഫ്രാക്ക്. ഇനി നാലാമത്തെ അക്ഷരം ഖാഫ് ഉസേ കലം കൈഞ്ചി കലം കൈഞ്ചി. ഇനി നമുക്ക് ഓരോ അക്ഷരങ്ങൾ കൊണ്ടും നേരത്തെത്തെ പാഠങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതുപോലെ തന്നെ നിരവധി പദങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് അവയൊന്ന് വായിച്ചു നോക്കാം. ഐൻസേ आदत आदत आबिद आबिद इबादत इबादत अरब आदत आदत आबिद इबादत आदत अंतर औरत 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 लेडी नाम अरबी औरत लेडी का स्त्री औरत औरत दुआ तुक अक्षर मध्य आयन वो वो नाम पद पढ़ा औरत दुआ दावत कई क्लास पर ओर्म आज दावत हे इन सल्कार इन क्षण दावत अड़ते अजीज बाद बाद आयन मध्य वो चल संदर्भ उच्चा मालूम मालूम मुझे मालूम है हिंदी अगर पर मुझे मालूम अब मालूम मुझे मालूम है उसके बाद अशेम मौका मिला मौके मौका मौका मिला चखे का मौका सिक्स अटिक चांस चांसन मौका अलत नात नबिद
വിശേഷണങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള കവിതകൾക്കൊക്കെയാണ് നാത്ത്, നാത്ത് ഷെരീഫ്, നാത്ത്. അപ്പോൾ നോക്കിയേ, അസീസ്, ബാദ്, പിന്നെയോ ബാർസ്, നാത്ത്, ഷേർ, ഷായിർ, ഷായിർ, വിദാ. വിദാ എന്താണ്, എന്താ അൽ വിദ എന്നൊക്കെ പറയല്ലേ, വിദ യാത്രയപ്പോൾ അല്ലേ, യാത്ര. പിന്നെ അടുത്തേത പദം വസീ, സഈദ്, ഷിആ, ഷിആ, സഅദ്, സഅദ്, സഅദ്. അറിയാലോ. ഇനി ഗൈൻ സേ ഹംകോ ദേഖേംഗേ, ജിത്നേ അൽഫാസ് യഹാ ദിയേ ഗയേ ഹേ, എത്ര പദങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്, നൽകപ്പെട്ടിട്ടുണ്ട്, നോക്കിയ ഗൈൻ സേ ഹംകോ പഠേംഗേ, വായിക്കാം. ഗൈൻ സേ പഹല കൗൺസ ഹേ, ഗാർ. കൗൺസ ഹേ, ഏതാണ്? ഗാർ. ഗിസ, ഗിസ, ഭക്ഷണം, ഗിസ. ഗൗർ, ഗൗർ സേ സുനോ, ശ്രദ്ധ, അതിനാണ് ഗൗർ, ഗൗർ സേ സുനോ എന്ന് പറയും, ഗൗർ. ഗരീബ്, ഗരീബ്. റോഗൻ, റോഗൻ. ബഗൈർ, ബഗ്ദാദ്, ബഗ്ദാദ്. ബഗൈർ, ബഗ്ദാദ്. അഗ്ലൻ ദേഖി, ബാഗ്, ബാഗ്, തോട്ടം. ആപ് ബാഗ് സേ കബ് ആഗയാ, നീ തോട്ടത്തിൽ നിന്ന് എപ്പോഴാണ് വന്നത്? ആപ് ബാഗ് മേ കബ് ജാവോഗേ, ആപ് ബാഗ് കബ് ജാവോഗേ, നീ തോട്ടത്തിൽ എപ്പോൾ പോവും? ബാഗ്, തോട്ടം. ദാഗ്, ഒരു കവിയ ദാഗ്, ഷായിർ ദാഗ്, ദാഗ് ദഹലവി. നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നാണോ, ഞാൻ മുമ്പത്തെ ക്ലാസ്സുകളിൽ എവിടെയോ ദാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഓർക്കുന്നത്, ഞാനോ അല്ലെങ്കിൽ മറ്റു ഉസ്താദന്മാരോ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ദാഗ്, ദാഗ് ദഹലവി എന്നൊരു പ്രശസ്തനായ കവി. ചിറാഗ്, വിളക്കിനാണ് ചിറാഗ് എന്ന് പറയാം. റൈൻസേ, ഗാർ, റിസ, ഗൗർ, ഗരീബ്, റോഗൻ, ബഗൈർ, ബഗ്ദാദ്, ബാഗ്, ദാഗ്, ചിറാഗ്. അടുത്ത് നെക്സ്റ്റ്, അഗലെ ഹർഫ് ഫേ, ഫേ സേ ഫറസ്. പഹല കൗൺസ, ആദ്യത്തെ ഏതാണ്? ഫറസ്. ദൂസര ഫോട്ടോ, ഫോട്ടോ, ഫൗജ്. ഫറസ്, ഫോട്ടോ, ഫൗജ്. അതിൻ്റെ അടുത്തവും ദഫ്തർ, ദഫ്തർ, ഓഫീസിനെയാണ് ദഫ്തർ എന്ന് പറയാം, ദഫ്തർ. അടുത്തത് സഫർ, ഇഫ്താർ, ഇഫ്താർ, നോമ്പ് തുറകല്ലേ, ഇഫ്താർ. ഷഫീഖ്, ഷഫീഖ്. ഖൗഫ്, ഫിദ. ജഫർ, ജഫർ, ലഫർ അല്ല, ജഫർ. കഴിഞ്ഞ ക്ലാസ്സിൽ പിച്ചിലെ സബക് മേ ഹം പഠേത്തെ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ, എന്ത്? ജഫർ. ഷെരീഫ്, തറഫ്, ബറഫ്. എന്താ ബറഫ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമാണല്ലോ ബറഫ്, ഐസ്. ജഫർ, ഷെരീഫ്, തറഫ്, ബറഫ്. ഓക്കെ, അടുത്തത് ഖാഫ് ആണ് അടുത്ത അക്ഷരം അല്ലേ. അഗല ഹർഫ് ഖാഫ് ഹേ, ഉസ്സേ ഹംകോ ബഹുത് അൽഫാസെ ദേഖേംഗേ, അതുകൊണ്ട് കുറേ പദങ്ങൾ പഠിക്കാം. ഒന്ന് ഖാദിർ, ഫസ്റ്റ് ഏതാണ്? ഖാദിർ. ഖാനൂൻ, നിയമത്തിനാണ് ഖാനൂൻ, ഖാനൂൻ. ഖാസി, ഖാസി, ഖാലി എന്നല്ല, ഖാസി, ഉറുദുക്കാരാകുമ്പോൾ ഖാസി. റഫീഖ്, റഫീഖ്. നുഖസാൻ, ഫുർഖാൻ, ഫുർഖാൻ. അറക്ക്, വറക്ക്. അടുത്തേതാ? ഫറക്ക്, ത്വാക്ക്. അറക്ക്, വറക്ക്, ഫറക്ക്, ത്വാക്ക്. ഓക്കെ, ഇത്രയാണ് നാലക്ഷരങ്ങൾ, അതുമായി ഒത്തിരി പദങ്ങൾ, ആ തുടക്കത്തിൽ വരുന്ന പദങ്ങൾ. പഹിലെ ജോ ആത്തെ ഹേ, ഏ ചാറോ ഹർഫ് പഹിലെ ആത്തെ ഹേ, ബീച്ച് മേ ആത്തെ ഹേ, സബ്സെ ലാസ്റ്റ് ആത്തെ ഹേ, അല്ലേ, ആദ്യം വരും, മധ്യത്തിൽ വരും, അവസാനം ഒക്കെ പദങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഉസ്സേ ഹംകോ അബി ജിത്തിനേ ഹുറൂഫം പടഹേ, ഉസ്സേ തൊട, ഓ ഹുറൂഫ്സേ തൊട ജുംല ദേഖേങ്കേ, ജിത്തിനെ ഹുറൂഫ് പഠിച്ചുക്കേ ഹേ, പഠിച്ചിട്ടുണ്ട്, അവ കൊണ്ട് കുറച്ച് ജുംലകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ തന്നെ എന്താ? ആജ് ദഅവത്ത് ഹേ, ഇന്നൊരു സൽക്കാരുണ്ട്, ഇന്നൊരു ദഅവത്തുണ്ട്, വിളിയുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ദഅവത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം ക്ഷണം എന്ന് തന്നെയാണ്, ക്ഷണനം അല്ലട്ടാ.
അങ്ങനെ പറയാറുണ്ടോ? ക്ഷണനം എന്ന് പറയലുണ്ട്. ഇന്ന് എനിക്ക് ക്ഷണനുണ്ട്. ക്ഷണനം എന്ന് പറഞ്ഞാൽ മരണം എന്നാണ്. ക്ഷണം, ഇന്ന് എനിക്കൊരു ക്ഷണമുണ്ട്. അങ്ങനെ സൽക്കാരങ്ങൾക്കാണ് അവർ കൂടുതൽ ആജ് ദാവത്തഹ എന്നൊരു സൽക്കാരമുണ്ട്, ഭക്ഷണം കിട്ടാൻ ഒപ്പുണ്ട്. ആജ് ദാവത്തഹ റഫീഖ് ബറഫ് ദോ റഫീഖെ ഐസത ബറഫ് പറഞ്ഞല്ലോ, ബറഫ് റഫീഖ് ബറഫ് ദോ ബറഫ് ദോ. സഈദ് ബാസാർ ജാതാ ഹെ സഈദ് ബാസാർ ജാതാ ഹെ മേ കോളേജ് ജാതാ ഹെ ആപ് കോളേജ് ജായെങ്കെ നിങ്ങൾ കോളേജിൽ പോകും. തും ലോക് ബാസാർ ജാതെ ഹെ നിങ്ങൾ അങ്ങാടിയിൽ പോകുന്നു. സഈദ് ബാസാർ ജാതാ ഹെ പോകുന്നു, ജാതാ ഹെ പോകുന്നു. ഷഫീഖ് ദഫ്തർ ജാതാ ഹെ ഷഫീഖ് ദഫ്തർ ജാതാ ഹെ ഷഫീഖ് എവിടെ പോകുന്നു? ഓഫീസിൽ പോകുന്നു. ആബിദ് ബാഗ്സെ ആയ ആബിദ് ബാഗ്സെ ആയ തോട്ടത്തിൽ നിന്ന് ബാഗ് പറഞ്ഞല്ലോ, ആബിദ് ബാഗ്സെ ആയ. ഗീബത് സെ ബച്ചോ അടുത്തത് നോക്കിയേ, ഗീബത് സെ ബച്ചോ. കഴിഞ്ഞ ക്ലാസ്സിൽ ബുരി നസർ സെ ബച്ചോ പറഞ്ഞായിരുന്നു, ഇവിടെ ഗീബത് സെ ബച്ചോ, ഗീബത്തിൽ നിന്ന് രക്ഷപ്പെടണം, അത് പറയരുത് എന്നാണ് അർത്ഥം. അടുത്തെന്താ ഈ ഇവിടെ ഉള്ളതിൽ ഇപ്പോൾ ബോർഡിൽ കാണുന്നതിൽ അവസാനത്തെ സെന്റൻസ് ഏതാ? സഫർ വഖ്ത് പർ സോനാ. സഫറെ സമയത്ത് ഉറങ്ങണം കേട്ടോ. സഫർ വഖ്ത് പർ സോനാ സഫർ വഖ്ത് പർ സോനാ സഫർ വഖ്ത് പർ നമാസ് പഠന സമയത്ത് നിസ്കരിക്കണം. സഫർ വഖ്ത് പർ പഠന ഹെ പഠിക്കണം സമയത്ത്. സഫർ വഖ്ത് പർ ഖേലോ ഖേൽന സമയത്ത് കളിക്കാം, എല്ലാം സമയത്ത് ചെയ്യാം. അടുത്തെന്താ? അസീസ് ദൗഡ ദൗഡ ആയ അസീസ് ഓടി ഓടി വന്നു. അസീസ് ദൗഡ ദൗഡ ആയ. നെക്സ്റ്റ് ഗസൽ ഗൗർ സെ സുനോ ഗൗർ പറഞ്ഞു ശ്രദ്ധയോടെ. സബക് ഗൗർ സെ സുനോ പാഠം ശ്രദ്ധയോടെ കേൾക്കൂ. സബക് ഗൗർ സെ സുനോ കിതാബ് ഗൗർ സെ സുനോ കിതാബുകളൊക്കെ ശ്രദ്ധയോടെ കേൾക്കൂ പാഠം. അതുപോലെ ഗാന ഗൗർ സെ സുനോ പാട്ട് നല്ല പാട്ടുകൾ ശ്രദ്ധയോടെ കേൾക്കൂ. ഗൗർ സെ സുനോ ഔറത്തിനെ ദോ അദദ് സേബ് ഖരീദേ. ഔറത്ത് പഠിച്ചല്ലോ, ദോ പഠിച്ചു. അദദ് എന്ന് പറഞ്ഞാൽ എണ്ണം എന്നാണ് അല്ലേ. സേബ് എന്ന് പറഞ്ഞാലും പഠിച്ചു എന്തായിരുന്നു? ആപ്പിൾ. ഖരീദേ പഠിച്ചിരുന്നു എന്താണ് ഖരീദ്? പറ ഖരീദേ വാങ്ങി. ഔറത് ദോ അദദ് സേബ് ഖരീദേ ഔറത്ത് രണ്ട് ആപ്പിൾ വാങ്ങിയിട്ടുണ്ട്, രണ്ട് ആപ്പിൾ വാങ്ങിയിട്ടുണ്ട്, രണ്ടെണ്ണം ആപ്പിൾ വാങ്ങി. അടുത്തെന്താ? ഉറുദു ഷാഇരി ഷൗഖ് സെ സുനോ ഉറുദു കവിതകൾ ആഗ്രഹത്തോടെ കേൾക്കണം. അപ്പോൾ നമുക്കതൊന്ന് മാറ്റി എങ്ങനെ പറയാം? ഉറുദു സബക് ഷൗഖ് സെ സുനോ ഉറുദു പാഠങ്ങൾ ആഗ്രഹത്തോടെ കേൾക്കണം. ഉറുദു സബക് ഷൗഖ് സെ സുനോ അതുപോലെ എല്ലാ പാഠങ്ങളും. ഹർ സബക് ഹർ സബ്ജക്ട്സ് അല്ലെ, എല്ലാ മൗസു ഹർ മൗസു ഹർ സബക് ഷൗഖ് സെ സുനോ താല്പര്യത്തോടെ കേൾക്കണം, കേൾക്കൂ. ഷാഇർ ദാഗ് സെ ഷേർ സുനോ ഷാഇർ ദാഗ് സെ ഷേർ സുനോ ദാഗ് ദഹ്ലവിൽ നിന്ന് ഷാഇറായ കവിയായ ദാഗ് സെ ദാഗിൽ നിന്ന് ദാഗ് ദഹ്ലവിൽ നിന്ന് ഷേർ സുനോ കവിത കേൾക്കണം. ഷാഇർ കവി ദാഗ് സെ ദാഗിൽ നിന്ന് ഷേർ സുനോ കവിത കേൾക്കണം. പിന്നെന്താ? ആബിദ് ആബിദ് ബഹുദ് ഷെരീഫ് ഹേ ആബിദ് ബഹുദ് ഷെരീഫ് ഹേ ആബിദ് വളരെ മാന്യനാണ്, ആബിദ് വളരെ മാന്യനാണ്, ഷെരീഫ് ശ്രേഷ്ഠതയുള്ളവനാണ്, മഹത്വമുള്ളവനാണ്. നമുക്ക് ഓരോരുത്തരെ കുറിച്ച് അങ്ങനെ പറയാം, അവൻ ഉഷാറാണ്, അവൻ നല്ലവനാണ്. ആബിദ് ബഹുദ് ഷെരീഫ് ഹേ. ഇനി നേരത്തെ വന്നിരുന്നൊരു പദമാണ് സൂരജിനെ കുറിച്ച്, സൂരജ് റോഷൻ ഹേ എന്ന് വന്നിരുന്നു. ഇവിടെ എന്താ? ചിറാഖ് റോഷൻ ഹേ വിളക്ക് വെളിച്ചമുള്ളതാണ്, ചിറാഖ് റോഷൻ ഹേ വെളിച്ചുള്ളതാണ്. മനസ്സിലായല്ലോ പാഠം. വാക്കുകൾ അക്ഷരങ്ങൾ പഠിച്ചു, ഏതൊക്കെയായിരുന്നു? ഐൻ ഗൈൻ ഫെ ഖാഫ് നാലക്ഷരം പഠിച്ചു, പദങ്ങൾ പഠിച്ചു, സെന്റൻസുകളും പഠിച്ചു, കുറേ പുതിയ അർത്ഥങ്ങൾ കിട്ടി. അബി തും ലോക് ബി തൊടാ തൊടാ ബാത് കർ സക്താനാ. നിങ്ങൾക്കും കുറച്ചൊക്കെ വർത്തമാനം പറയാനായി. കുറേ ബന്ധപ്പെട്ട നമ്മളുമായി ബന്ധപ്പെട്ട വാക്കുകൾ സെന്റൻസിൽ പഠിച്ചില്ലേ? മേ ബാസാർ ജാത്താ ഹൂ ഞാൻ കടയിൽ പോകുന്നു, മേ ബാബ് സെ ബാത് കർത്താ ഹൂ വാപ്പയോട് സംസാരിക്കുന്നു, മേ കോളേജ് ജായെങ്കേ
അല്ലേ, ജാവുങ്ക ഞാൻ കോളേജിൽ പോകും, സയ്യിദ് കോളേജ് ജാതാ ഹേ, സയ്യിദ് കോളേജിൽ പോകുന്നു, ഹംഗു മുജ്കോ കോളേജ് ദേഖ്ന ഷൗഖ് ഹേ, എനിക്ക് കോളേജ് കാണാൻ ആഗ്രഹമുണ്ട് അല്ലേ. അങ്ങനെ കുറേ വാക്കുകൾ നമ്മൾ പഠിച്ചു. ഏതായാലും മഷ്ക് എക്സസൈസ് സാധാരണ പോലെ അത് എഴുതി പഠിക്കുക. അയിന് എഴുതേണ്ട രീതി നോക്കി അല്ലേ, മുകളിൽ നിന്ന് എഴുതി തുടങ്ങിയിട്ട് ആ ഒരു കെട്ടിൽ അവസാനിക്കുന്ന രീതിയിൽ അയിൻ റൈൻ, അതുപോലെ തന്നെയാണ് ഫ എഴുതുന്നത്. ആ കെട്ട് മുതലാണ് ഫ തുടങ്ങുന്നത്. ആദ്യം നൂനിട്ടതിന് ശേഷം പിന്നെ വട്ടിട്ട് കൊടുക്കല്ല, വട്ട് ആദ്യം ഇട്ടതിന് ശേഷം പിന്നെയാണ് എഴുതി തുടങ്ങുന്നത്. കാഫും അതുപോലെ തന്നെയാണ് അല്ലേ. ഫേ കാഫ്, ഫേ കാഫ്. ഇനി അടുത്തത് നീച്ചേ ദിയേ ഹുയേ ഹർഫ് മിലാക്കർ ലഫ്സ് ബൻവായി, താഴെ കൊടുത്ത ലഫ് അക്ഷരങ്ങൾ വേറെ വേറെ വെച്ച് അലഗ് അലഗ് ദിയാ ഗയാ ഹെ, ഹുറൂഫ് അലഗ് അലഗ് ദിയാ ഗയാ ഹെ, വേറെ വേറെ തന്നിട്ടുണ്ട്. വോ മിലാക്കർ ക്യാ കർണ ലഫ്സ് ബൻവായി, പദം ഉണ്ടാക്കാനാണ്. ഐൻ ദാൽ ദാൽ അല്ലേ, ഐൻ ദാൽ 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 ഫേ തേ റേ ദഫ്തർ, ഒന്നാമത്തത് അദദ് ദഫ്തർ. അങ്ങനെ ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും കൂട്ടി യോജിപ്പിച്ച് നിങ്ങൾ പഠിച്ച പദങ്ങൾ എഴുതുക. ഇനിയുള്ളത് ഏതാ, നേരത്തെ തന്നതിൻ്റെ അബി ജോ ദിയാ ഹേ ഉസ്കെ ഉൾട്ട അബി ആപ്കെ സാമ്നെ, നേരത്തെ തന്നതിൻ്റെ നേരെ ഉൾട്ടയാണ്, നേരെ വിപരീതമാണ് അല്ലേ, ഉൾട്ട വിപരീതം. ക്യാ ഹേ, നേരത്തെ അലഗ് അലഗ് ഹുറൂഫ് ദിയാത്ത വോ മിലാനെ ബത്തായത്തെ, അബി മിലാക്കെ ദിയാ ഹെ അലഗ് അലഗ് കർണ ബത്തരഹ ഹെ, നേരത്തെ ഒന്ന് വിട്ട് തന്ന് ഒന്നിക്കാൻ പറഞ്ഞു, ഇപ്പോൾ ഒന്നിച്ച് തന്നിരിക്കുന്നു, അത് വിട്ട് വിട്ടെഴുതാനാണ്. ഇതാണ് ഒന്നാമത്തെ പദം അറബ് ആബിദ് ദുആ ദഅവത്ത് ഫൗജ് ഖറസ്, ഖറസ് എന്നെന്താ കടം, ഫുർഖാൻ ഷഫീഖ് ബഗ്ദാദ്, ഇവയൊക്കെ അലഗ് അലഗ് ഹുറൂഫ് അലഗ് അലഗ് ലിഖും. ഖാലി ഇനി എന്താണ്, ഖാലി ജഗോമേ സഹീഹ് ഹർഫ് ഭറോ ഭർവാക്കർ, ഖാലി ജഗോമേ സഹീഹ് ഹർഫ് ഭർവാക്കർ ലഫ്സ് മുക്കമ്മൽ കിജിയെ, ഒഴിഞ്ഞ സ്ഥലത്ത് ശരിയായ അക്ഷരം ചേർത്തിട്ട് ആ പദങ്ങൾ പൂർത്തിയാക്കാനാണ്. ഒന്നാമതേതാണ് ആ ഐൻ സേ ആ ചോട്ടിയെ ചോട്ടിയെ അല്ലേ, യാ എ മാറൂഫ് എന്ന് തന്നെ പറയും, രണ്ട് യാകൾ നമ്മൾ പറഞ്ഞായിരുന്നു, ചോട്ടിയെ ബടയെ ചോട്ടിയെ ബടിയെ, ചോട്ടിയേക്ക് യാ എ മാറൂഫ് എന്ന് പറയും, യകാര വരുന്ന ബടിയേക്ക് യാ എ മജ്ഹൂൽ എന്നും പറയാറുണ്ട്. ഓക്കെ, ഒന്നാമത്തേത് നമുക്ക് കാണലോ അസീസ്, ബാക്കിയുള്ളവ വിട്ട ഭാഗത്ത് ബ്ലാങ്കുകളുണ്ട്. ഖാലി ഖാന ഹെ ഖാലി ജഗാ ഹെ സഹീ ഹർഫ് വഹാ ഭറോ ഫില്ല് ചെയ്യണം, ഭർണ ഫിൽ അല്ലേ നടക്കുക, എന്നിട്ട് അത് പദങ്ങൾ എഴുതാം. ആ അഭി ആപ്കെ സാമനെ ബഹുത് ഛേ തസ്വീർ ദിയേ ഗയേ ഹേ, കിത്തനെ തസ്വീർ ഛേ തസ്വീർ ദിയേ ഗയേ, ആറ് ചിത്രങ്ങളുണ്ട്. കണ്ട് പരിചയമുണ്ടോ? ഉണ്ട്, തൊട്ട് മുമ്പിലെ പാഠത്തിൽ നമ്മൾ വന്ന സ്ത്രീയുടെ ചിത്രം, ഗ്ലാസസ്, ബലൂൺ, കവണ, ആ ഫൗണ്ടെയിൻ, പേന, തൂലിക, ഇവക്കൊക്കെ എന്താ പറയാന്ന് ഇനി ഞാൻ പറയില്ല. അത് തൊട്ട് മുമ്പ് നിങ്ങൾ പറഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്, അത് മനോഹരമായി അവിടെ എഴുതണം. അടുത്ത എന്താണ്, നീച്ചേ ദിയേ ഹുയേ ലഫ്സോങ്കോ ഖുഷ് ഖത്ത് ലിഖിയേ, പദങ്ങളെ വളരെ വൃത്തിയായി എഴുത്തും പഠിക്കണമല്ലോ, പറഞ്ഞു പഠിക്കണം, എഴുതി പഠിക്കണം, ആ എഴുത്ത് മനോഹരമാക്കണം, അതിനാണ് ഓരോ പാഠത്തിലും ഖുഷ് ഖത്ത് ലിഖിയേ, നല്ല റൈറ്റിംഗ് ഹാൻഡ് റൈറ്റിംഗ് നല്ല മനോഹരമായിട്ട് അതുപോലെ എഴുതാൻ. കോളേജിലെത്തുമ്പോൾ ഇൻഷാല്ലാ കോപ്പിയും കിട്ടും ഉറുദുവിന്, ഇപ്പം നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കണം, ഉറുദുവിന് കോപ്പി ഉണ്ട്, അത് കൃത്യമായി എഴുതി പഠിക്കേണ്ടതുമാണ്, മനോഹരമായിട്ട് എഴുതി പഠിക്കണം. ദുആ ഔറത്ത് ഇബാദത്ത് ദഅവത്ത് ഖാനൂൻ റഫീഖ് ഷിആ അല്ലേ, അസീസ് ഗിസ ഇഫ്താർ തേഗ് കഴിഞ്ഞല്ലോ. ഇനി സെൻറ്റൻസുകൾ നന്നായി ഉറക്കെ വായിച്ച് പഠിക്കുക, ഉറക്കെ വായിച്ച് പഠിക്കുക.
ഒന്നാമത്തേതാ നേരത്തെ വന്നത് തന്നെയാണ് ആബിദ് ബാഗ്സെ ആയ ആബിദ് ബാഗ്സെ ഒന്ന് കൂടെ വായിച്ചു നോക്കേ ആബിദ് ബാഗ്സെ ആയ ആബിദ് ബാഗ്സെ ആയ ആബിദ് ബാഗ്സെ ആയ റഫീഖ് ബറഫ്ദോ റഫീഖെ ബറഫ്ദായോ റഫീഖ് ബറഫ്ദോ ഐസ്തായോ ബറഫ് എന്ന് പറഞ്ഞാൽ ഐസ് തരും ആജ് ദഅവത്ത് ഹേ ഇന്നൊരു ക്ഷണം ഉണ്ടല്ലോ ആജ് ദഅവത്ത് ഹേ സഈദ് ബാസാർ ജാതാ ഹേ സഈദ് ബാസാർ ജാതാ ഹേ സഈദ് ബാസാർ ജാതാ ഹേ എവിടെ പോകുന്നു അങ്ങാടിയിൽ ആ പോകുന്നു ഇനി എന്താ ആജ് ഫുർഖാനെ ഷിഅ്റു സുനായ ഇന്ന് ഫുർഖാൻ ഒരു കവിത കേൾപ്പിച്ചു ഒരു പാട്ടുപാടി ആജ് ഫുർഖാനെ ഷിഅ്റു സുനായ ഇന്ന് ഫുർഖാൻ ഫുർഖാൻ ഒരാളെ പേരാ ഒരു പാട്ട് കേൾപ്പിച്ചു ഒരു കവിത കേൾപ്പിച്ചു അടുത്തെന്താ അസീസ് ദൗഡാ ദൗഡാ ആയ അസീസ് ഓടി ഓടി വന്നു നേരത്തെ വന്ന പദങ്ങളാണ് അടുത്തെന്താ ഔറത്ത് ഔറത്തിനെ ദോ അദദ് സേബ് ഖരീദേ പെണ്ണ് രണ്ട് ആപ്പിള് വാങ്ങിയിട്ടുണ്ട് അടുത്തതോ ആബിദ് ബഹുദ് ഷെരീഫ് ഹേ ആബിദ് വളരെ മാന്യനാണ് ഷായിർസെ ഷിയർ സുനോ കവികളിൽ നിന്ന് നിങ്ങൾ കവിത കേൾക്കണം ചിറാഗ് റോഷൻ ഹേ വിളക്കുകളൊക്കെ മനോഹരാണ് ഉറുദു ഷായിരി ഷൗഖ് സെ സുനോ ഉറുദു കവിതകൾ താല്പര്യത്തോടെ കേൾക്കും ഉറുദു സബഖെ ഷൗഖ് സെ സുനോ ഉറുദു പാഠങ്ങളും ഭംഗിയായി ശ്രദ്ധയോടെ കേൾക്കണം മനസ്സിലായല്ലോ പാഠഭാഗം മനസ്സിലായി എക്സസൈസുകൾ ചെയ്യാമല്ലോ മനസ്സിലായി താല്പര്യം പിന്നെയും കൂടി കൂടി ഓടിയല്ലേ അതുകൊണ്ടാണ് ഇടക്ക് ഷോക്കുസെ ഷോക്കുസെ എന്ന് പുസ്തകത്തിൽ തന്നെ നമുക്ക് അതിനോട് താല്പര്യം പിന്നെയും കൂടാനാണ് അല്ലേ ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളത് മനോഹരമായി നോക്ക് ആ ഇസ് ഖേൽമേ നിങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷേ നിങ്ങൾ ടെക്സ്റ്റിലില്ലാത്ത കുറേ ആയല്ലോ നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ട് ഉറുദു നമ്മൾ പറഞ്ഞ് മലയാളം മനസ്സിലാക്കി ഇനി നമുക്കൊരു ഇസ് ഖേൽമേ കോൺ ജീത്തേക ഈ കളിയിൽ ആരാണ് ജയിക്കുക ഇനി കാണിക്കാൻ പോകുന്ന കളിയിൽ നിങ്ങൾ ക്ലാസ്സുകാർ മുഴുവൻ പങ്കെടുത്ത് അത് ഉസ്താദുമാർക്ക് അയച്ചു കൊടുത്ത് വളരെ പെട്ടെന്ന് ഒരു തെറ്റും കൂടാതെ ആരാണ് ശരിയാക്കുന്നത് എന്നാണ് ഈ കളിയിൽ നോക്കുന്നത് നോക്കാമല്ലോ ഇപ്പോൾ അല്ലേ എന്താണ് കുറച്ച് മലയാളം സെൻറ്റൻസുകൾ തന്നിരിക്കുകയാണ് അത് നിങ്ങൾ ഉറുദുവിലേക്ക് എഴുതി വൃത്തിയായി എഴുതി അയച്ചു കൊടുക്കണം വളരെ മനോഹരമായി എഴുതുന്ന ആൾക്ക് ഉസ്താദന്മാരെ സമ്മാനം തരും കിട്ടിയ വാങ്ങിക്കളുണ്ട് ഇൻഷാ അല്ലാ എന്താണ് ഞാൻ അങ്ങാടിയിൽ പോയി ഒന്നാമത്തെ എന്താ ഞാൻ അങ്ങാടിയിൽ പോയി ഇന്നൊരു വിശേഷ ദിവസമാണ് പാവ ഭംഗിയുള്ളതാണ് പാവയ്ക്ക് പഠിച്ചിട്ടുണ്ടോ ഇല്ലേ ഗുഡിയ എന്നാ പറയുക ഗുഡിയ ഗുഡിയ അത് പഠിക്കാത്തൊരു പദമാണെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് അത് പറഞ്ഞത് ഗുഡിയ 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 പിന്നെ അടുത്തേതാ നീ കോളേജിൽ എപ്പോൾ പോകും ഉമ്മ പ്രിയപ്പെട്ടതാണ് ആദിൽ നല്ല കൂട്ടുകാരനാണ് നേഴ്സ് മരുന്ന് തന്നു സിനാൻ ഉസ്താദായി ആരോഗ്യം അത്യാവശ്യമാണ് താല്പര്യത്തോടെ പാഠം കേൾക്കണം ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് അയച്ചു കൊടുക്കണം ഓക്കെ ഹുദാ ഹാഫിസ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.